അസ്സലാമു അലൈക്കും. സബീനാസ് ഹോംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു കപ്പ് കേക്കാണ്. ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്കത് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിത് ഓവനിലൊന്നുമല്ല ചെയ്യുന്നത്, നമ്മുടെ വീട്ടിലെ സാധാ പാത്രത്തിലാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ കപ്പ് കേക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നത് നോക്കാം. ഒന്നര കപ്പ് മൈദയ്ക്കാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്. അത് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഒന്നര കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 2 നുള്ള് ഉപ്പ് കൂടി ഇങ്ങനെ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നമുക്കൊരു 3 പ്രാവശ്യം ഇതിനെ അരിച്ചെടുക്കണം. 3 പ്രാവശ്യം അരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, 3 പ്രാവശ്യം അരിച്ചാലാണ് നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് പൊങ്ങി വരുന്നത്. ഇല്ലെങ്കിൽ 1 വശം താഴ്ന്നും 1 വശം പൊങ്ങിയൊക്കെ ഇരിക്കും. അതുകൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത പൊടിയെ നമുക്കൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് 1/4 കപ്പ് പാലും 50 ഗ്രാം ബട്ടറും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് ഇനി നമുക്ക് തീ ഓൺ ചെയ്തിട്ട് ഒന്ന് മെരിറ്റാക്കി എടുക്കണം. ഒരുപാട് ചൂടാകണ്ട, ഇതെല്ലാം ഒന്ന് മെരിറ്റായി കിട്ടിയാൽ മതി. ഇതാ ഇതുപോലെ നമ്മളിനി കേക്കിലേക്ക് 2 മുട്ടയാണ് ചേർക്കുന്നത്. ആ 2 മുട്ട ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയൊന്ന് നന്നായിട്ട് ബീറ്റായി വരുമ്പോഴത്തേനും 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെയായി ഇട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല പതഞ്ഞ് വരുന്നത് വരെ ബീറ്റ് ചെയ്യണം. അപ്പോഴായിരിക്കും നമ്മുടെ കേക്കിന് നല്ല ഒരു സോഫ്റ്റ്നെസ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് എസൻസ് ഒഴിച്ച് കൊടുക്കണം. 1 ടീസ്പൂൺ വാനില എസൻസും 2-3 തുള്ളി പൈനാപ്പിൾ എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. പൈനാപ്പിൾ എസൻസ് ഒഴിക്കുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും നമ്മുടെ കേക്കിന് കിട്ടും. ഇതിവിടെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഹോട്ട് മിൽക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇളം ചൂടുള്ള പാല് ബട്ടറും കൂടെയാണിത്. ഒരുപാട് ചൂടാവാൻ പാടില്ല. ഇളം ചൂടോടുകൂടി നമുക്കിതിനെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഓവർ സ്പീഡിൽ ഒരുപാട് മിക്സ് ചെയ്യണ്ട. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പൊടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ബീറ്റർ ഞാൻ ഓണാക്കിയിട്ടില്ല. എല്ലാ പൊടികളും കുറച്ച് കുറച്ച് വീതം ഇട്ട് കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. ലാസ്റ്റ് നമുക്ക് ഒന്നുകൂടി ഒന്ന് ബീറ്റർ ഓണാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് ബീറ്റർ ഓണാക്കിയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതാ ഈ ഒരു പാകത്തിലാണ് നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത്. ഓവർ മിക്സ് ചെയ്യരുത്, അപ്പോൾ നമ്മുടെ ഈ പാകം ഇങ്ങനെ താന്നു പോയിട്ട് കേക്കിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. ഈ സമയത്ത് ഞാൻ അടുപ്പിലൊരു കട്ടിയുള്ള പാത്രം വെച്ചിട്ടുണ്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലത്തെ മോൾഡിലാണ് ഞാൻ ഊറ്റി കൊടുക്കുന്നത്. നിറച്ച് ഊറ്റരുത്, ഒരു പകുതിയോളം ഊറ്റിയാൽ മതി, കേക്ക് പൊങ്ങി വരുന്നതാണ്. ഇതുപോലത്തെ കപ്പിൻ്റെ മോൾഡ് ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ പേപ്പർ ഗ്ലാസ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്താലും മതി. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓളെന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോഴായിരിക്കും ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നത്. ഇതുപോലത്തെ ഒരു കേക്കിൻ്റെ മോൾഡിലാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ കേക്കിന് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റ് വെച്ച് കൊടുത്താലും മതി. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ 1-20 മിനിറ്റ് ഇതിന് വേവിച്ചെടുക്കാം. അപ്പോൾ തന്നെ കേക്ക് വേകുന്ന നല്ല ഒരു മണം വന്ന് തുടങ്ങും. അപ്പോൾ തുറന്ന് നോക്കിയാൽ മതി. വെന്തിട്ടില്ലെങ്കിൽ 1-5 മിനിറ്റ് കൂടി വെച്ചാൽ മതി, നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് തുറന്ന് നോക്കാം. കേക്കെല്ലാം നല്ല പൊങ്ങി നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കിയിട്ട് ഇതിലൊട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല എങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് ബാക്കിയുള്ളത് കൂടി റെഡിയാക്കി എടുക്കാം. കേക്ക് തണുത്തതിന് ശേഷം നമ്മുടെ കേക്ക് ഇതാ ഇതുപോലെയാണ്. നല്ല ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയും നല്ല സോഫ്റ്റ്നെസ്സുമാണ് ഈ കേക്കിന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഞാൻ ചിലതിലൊക്കെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.
ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.